നമസ്കാരം. പെൺകുട്ടികൾ സ്വന്തമായി പഠിക്കുന്നതും അതും ഇംഗ്ലീഷ് പഠിക്കുന്നത് കുറ്റകരമാകുന്ന നാട്, അതിൻ്റെ പേരിൽ അവരെ തട്ടിക്കൊണ്ടുപോകുന്ന മനുഷ്യർ, പഠിപ്പിച്ചതിൻ്റെ പേരിൽ മാതാപിതാക്കളെ വളരെ ക്രൂരമായി ഉപദ്രവിക്കുന്ന നാട്, മോശം രീതിയിൽ ഹിജാബ് ധരിക്കുകയും മേക്കപ്പ് ഇടുകയും ചെയ്തതിന് 16 വയസ്സ് പ്രായമുള്ള നിരവധി പെൺകുട്ടികളെ താലിബാൻ അറസ്റ്റ് ചെയ്തു. വിചിത്രമായ ഒരു ആചാരം എന്ന് തന്നെ പറയാം. അനിസ്ലാമികമായി പെൺകുട്ടികളെ വളർത്തിയതിന് ഇവരുടെ രക്ഷിതാക്കൾ ചാട്ടവാറടിക്ക് വിധേയരായതായി ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു ദിനപത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷോപ്പിംഗ് സെന്ററുകൾ, ക്ലാസുകൾ, മാർക്കറ്റുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് താലിബാൻ പെൺകുട്ടികളെ ട്രക്കുകളിൽ കയറ്റിക്കൊണ്ടുപോയിരിക്കുന്നത്. മേക്കപ്പ് ധരിക്കുകയും മറ്റുള്ളവരെ മോശം ഹിജാബ് ധരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം. അതായത്, ഈ മോശം ഹിജാബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയായ രീതിയിൽ ഹിജാബ് ധരിച്ചില്ല എന്നതാണ്. രഹസ്യമായി നടത്തിയ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്നുള്ള പെൺകുട്ടികളും അറസ്റ്റിലായിട്ടുണ്ട്. സ്ത്രീകൾ തല മുതൽ കാൽ വരെ മൂടുന്ന വസ്ത്രം ധരിക്കണമെന്ന് 2022 മെയ് മാസത്തിൽ താലിബാൻ ഉത്തരവിട്ടിരുന്നു. 2021 താലിബാൻ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വിലക്കേർപ്പെടുത്തിയിരുന്നു. താൻ ശിരോവസ്ത്രം ധരിച്ചിരുന്നു, എന്നിട്ടും എൻ്റെ വസ്ത്രം അനുചിതമാണെന്ന് പറഞ്ഞ് അവർ എന്നെ മർദ്ദിച്ചു. തടങ്കലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട പെൺകുട്ടി പറഞ്ഞതാണ് ഇത്. ഇംഗ്ലീഷ് പഠിച്ചതും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചതും തനിക്കെതിരായി ആരോപിക്കപ്പെട്ട കുറ്റമാണെന്ന് പെൺകുട്ടി പറയുന്നു. ശിരോവസ്ത്രം ധരിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകില്ലെന്നെഴുതി ഒപ്പിട്ട് നൽകിയതിന് ശേഷമാണ് പെൺകുട്ടിയെ താലിബാൻ മോചിപ്പിച്ചത്. മകളെ ഇംഗ്ലീഷ് കോഴ്സ് പഠിപ്പിച്ചതിന് അച്ഛനെ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചതും. ഇനി പഠിക്കാനുള്ള ധൈര്യം തനിക്കില്ല എന്ന് പെൺകുട്ടി പറഞ്ഞു. ഇന്ന് ലോകം ഇത്രമേൽ പുരോഗമിച്ചിട്ടും താലിബാനിലുള്ളവരൊക്കെ തന്നെ ജനങ്ങളെ പൊട്ടക്കിണറ്റിലെ തവളകളെപ്പോലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെയുള്ളവർ പൊട്ടക്കിണറ്റിലെ തവളകളെപ്പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറുകയാണ്. മതത്തിൻ്റെ അടിമകളാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണവർ. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഹിജാബ് ഇടാൻ വേണ്ടി പ്രതിഷേധിക്കുന്നവർ ഇതെല്ലാം കാണുകയും അറിയുകയും വേണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.